ഈ ആപ്പിൽ നമ്മളിങ്ങനെ മാറ്റുന്നതിനനുസരിച്ചിട്ട് ലൈറ്റിന്റെ കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഗായ്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു വണ്ടിയുടെ റിവ്യൂ ആണ്, ഫുൾ റിവ്യൂ ആണ്. വണ്ടി ഏതാണ് ചെയ്യാൻ, നമ്മുടെ നൗഫലിന്റെ വണ്ടിയാണ്, BMW 530D. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റയിലുള്ള എല്ലാവർക്കും അറിയാം വണ്ടിനെ കുറിച്ചിട്ട്. അത്യാവശ്യം ഫേമസ് ആയൊരു വണ്ടിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ത്യയിൽ വെച്ചിട്ട് BMW-ല് അതായത് 530D-യില് ഫസ്റ്റ് ബാച്ച് ചെയ്ത വണ്ടിയാണത്. ഓക്കെ, ഫുൾ ആൾട്ടർ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം പണ്ടിറക്കി പണിതിട്ടുണ്ട് അവന്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതിൻ്റെ റിവ്യൂ ആണ്. അപ്പം നമുക്കിന്ന് ആ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഗായ്സ് നമ്മള് പറഞ്ഞ വണ്ടി ഇതാണ്. പിന്നെ അൾട്രേഷനും വണ്ടിയും കൂടെ ഏകദേശം 25 lakh എബോ ആയിട്ടുണ്ട്. നൗഫൽ ഭായ് ആണ് ഇതിന്റെ ഓണർ. പുള്ളി ഇവിടെ ഇല്ല, പുള്ളി പുറത്താണ്. ഇനിയിപ്പോ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റ് ആക്കിയതോടെ ആശയാണ്. നമ്മുടെ മെയിൻ ഫ്രണ്ടാണ് നൗഫൽ, നമ്മുടെ ഫ്രണ്ടാണ്, മെയിൻ ഫ്രണ്ടാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതിന്റെ വീഡിയോ ആണ്. അപ്പൊ ഗായ്സ് ഫ്രണ്ടില് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് വണ്ടിയുടെ വുഡാണ്. ഇത് ഫുള്ള് കാർബൺ ഫൈബർ ആണ് കേട്ടോ, വേറെ ഡിപ്പോ കാര്യങ്ങളൊന്നുമല്ല, ഫുള്ള് ബോണറ്റ് മൊത്തം കാർബൺ ഫൈബർ ആണ് വന്നിരിക്കുന്നത്. പിന്നെ M5 കിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ M ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് വന്നിട്ട് സ്റ്റോക്ക് ഹെഡ്ലൈറ്റിൽ നമ്മൾ കസ്റ്റം ചെയ്തതാണ് ഈ ലൈറ്റ് കാണുന്നത്. ഇത് കുറേ ഫങ്ഷൻസ് ഉണ്ട്, ഇതിൽ കുറേ ലൈറ്റുകളുണ്ട്. അത് ഞാൻ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് കുറേ മോഡുണ്ട് ഇതിൽ, നമുക്ക് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഇത് കാർബൺ ഫൈബറിൻ്റെ ലിപ്പ്, ഒറിജിനൽ കാർബൺ ഫൈബറാണ് ഈ ലിപ്പ് വന്നേക്കുന്നത്. പിന്നെ വണ്ടി ഫുള്ള് ഡ്രോപ്പായിട്ട് കിടക്കുന്നത് എയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അത് സൈഡ് വ്യൂ ഇതിനേക്കാളും ഭംഗി, ഫ്രണ്ട് കണ്ടേക്കാളും ഭംഗി സൈഡ് വ്യൂ കാണാൻ. സൈഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഫുള്ള് ഡ്രോപ്പ് ആയിട്ട് എടുക്കാൻ നല്ല രസമാണ്. നമുക്കപ്പോൾ സൈഡിലോട്ട് പോവാം. ഇതാണ് വണ്ടിയുടെ സൈഡ് വ്യൂ, ഫുള്ള് ഡ്രോപ്പായിട്ട് കിടക്കുന്നത് കണ്ടില്ലേ. അപ്പം നല്ല രസം, എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടമുള്ള വണ്ടിയാണിത്, ഫുള്ള് ഡ്രോപ്പായിട്ട് കിടന്നിട്ട്. പിന്നെ അലോയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അലോയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒറ്റ പീസുള്ളൂ ഈ അലോയി. ഏകദേശം 3 lakh അടുത്ത് എമൗണ്ട് ഈ അലോയ്ക്ക് മാത്രമായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മിറർ ക്യാപ്പ് നമ്മൾ M5 മിറർ ക്യാപ്പാണ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ കാർബൺ ഫൈബർ, ഒറിജിനൽ M5 മിറർ ക്യാപ്പാണിത്. അത് കാർബൺ ഫൈബർ ഹുഡിനോട് മാച്ചായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനി സൈഡ് വ്യൂ നോക്കി, സൈഡ് ഫുള്ള് ഡ്രോപ്പായിട്ട് കിടക്കുന്നത് നോക്കി, നല്ല രസമാണ് കാണാൻ. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്ക് വീല് ഒന്നും കൂടി ജേ കുറച്ചും കൂടി കൂടുതലാണ്. ഫ്രണ്ട് വീല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.5 ബാക്ക് വീല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10.5 വരുന്നത്. അത് വീലിൻ്റെ ഏകദേശം അത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, 9.5 ആണ് വരുന്നത്. അത് കുറച്ചും കൂടി ഒന്നും കൂടി ഒന്ന് വീതിയിൽ പുറത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം അങ്ങനെ ചെയ്തേക്കുന്നത്. ബാക്ക് വീൽ ഒന്നുകൂടി കാണാൻ വൃത്തി ഉണ്ടാവും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ബാക്ക് ബമ്പറും M5 ബമ്പർ തന്നെ വന്നത്. ഒറിജിനൽ ABS ആണ് കേട്ടോ കിറ്റ്, മൊത്തം ഒറിജിനൽ ABS കിറ്റാണ് ചെയ്തേക്കുന്നത്. ഇത് ഒരു സെറ്റാണ് വരുന്നത്, ഏകദേശം 1.5 അടുത്ത് റേറ്റ് വന്നിട്ടുണ്ട് കിറ്റിൻ്റെ മാത്രം, ABS കിറ്റിൻ്റെ മാത്രം. പിന്നെ അക്രോപോവിക്കിൻ്റെ ഡുവൽ ടിപ്പ് ചെയ്തിട്ടുണ്ട്, രണ്ട് സൈഡിലും ഡുവൽ ടിപ്പ് ചെയ്തിട്ടുണ്ട്, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇത് പിന്നെ സ്റ്റോക്ക് ടൈലൈറ്റ് ആണ് കേട്ടോ, ടൈലൈറ്റ് പിന്നെ മാറിയിട്ടില്ല, ടൈലൈറ്റ് ജസ്റ്റ് സ്മോക്ക് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ സൈഡ് വ്യൂവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സംഭവം ഫുള്ള് ഡ്രോപ്പായിട്ട് എടുക്കുന്നില്ലേ, അത് എയർ സസ്പെൻഷൻ്റെ ആണ്, അത് എയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാ എയർ സസ്പെൻഷൻ അല്ല, അത് നൗഫൽ അവിടുന്ന് കൊണ്ടുവന്നതാണ്, പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. എയർലിഫ്റ്റിൻ്റെ ഒറിജിനൽ എയർ സസ്പെൻഷനാണ് ഇതിൽ ചെയ്തേക്കുന്നത്. അതിൽ എയർ സസ്പെൻഷൻ ഏകദേശം എമൗണ്ട് വന്നിട്ട് 5 lakh അടുത്ത് എയർ സസ്പെൻഷന് മാത്രം വന്നിട്ടുണ്ട് അവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ അതാണ് ഇത്രയും ഫുള്ള് ഡ്രോപ്പായിട്ട് കെടുക്കാനുള്ള കാരണവും എയർലിഫ്റ്റിൻ്റെ ആയതുകൊണ്ട്. പിന്നെ എയർലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ആയതുകൊണ്ട് നമുക്ക് ഒന്നുകൂടിയും ഫാസ്റ്റ് ആയിരിക്കും, അതായത് പൊങ്ങാനും താഴ്ത്താനും നമുക്ക് ഈസി ആയിട്ട് പറ്റും, കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും മറ്റേനേക്കാളും. നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ലോ ആയിരിക്കും, മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് സ്ലോ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫാസ്റ്റിൽ പൊങ്ങാനും താവാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇത് എമൗണ്ട് വരുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം എമൗണ്ട് വരുന്നുണ്ട് ഇതിന്. അപ്പോൾ ഗായ്സ് ഞാൻ എയർ സസ്പെൻഷൻ്റെ കൺട്രോളും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം, അതിന് മുന്നേ ഞാൻ ഇൻറ്റീരിയർ കാണിച്ചു തരാം. അതിൻ്റെ എയർ സസ്പെൻഷൻ്റെ റിമോട്ടും കാര്യങ്ങളും എങ്ങനെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് ഇൻറ്റീരിയർ കാണാം, നമുക്ക് ഇൻറ്റീരിയറിലോട്ട് പോവാം. ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ വരുന്നത്. പിന്നെ ഇൻറ്റീരിയർ നമ്മൾ അധികം വർക്കും കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇവിടെ ഈ ഡോർ പാഡിൻ്റെ ഇവിടെ ഈ പോർഷൻ നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട്, കാർബൺ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പോർഷൻ നമ്മൾ ബ്ലൂ കൊടുത്തതാണ്, അതാ ഈ പോർഷൻ നമ്മൾ കാർബൺ ഡിപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ഡോറിൻ്റെ പോർഷൻ. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ
അത് നമ്മൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഭാഗമല്ലേ, സ്റ്റിയറിങ്ങിൻ്റെ മീൻസ് സ്റ്റിയറിങ്ങിൻ്റെ ബാക്കിൽ ഈ പോർഷൻ, ഈ പോർഷൻ കാർബൺ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇതാ ഈ പീസ് ഇങ്ങനെ ഈ അറ്റം വരെ കാർബൺ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡോറിൻ്റെ സൈഡും കാർബൺ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ പോർഷൻ, നമ്മൾ കാർബൺ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പോർഷനും കാർബൺ ഡിപ്പാണ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ എയർ സസ്പെൻഷൻ്റെ റിമോട്ട്, ഇതിലാണ് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് വണ്ടി പൊക്കാൻ പറ്റും. ഇത് പ്രസ് ചെയ്ത് ഏറ്റവും താഴത്തെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും വണ്ടി, ഫുള്ള് ഡ്രോപ്പായിട്ട് അടിമുട്ടിയിട്ട് താഴത്ത് കിടക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് മാത്രം പൊക്കാനുള്ളത്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് മൊത്തം താഴത്ത്, ബാക്ക് മൊത്തം താഴത്താണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ സൈഡ് സൈഡിലത്തെ ഓപ്ഷൻസാണ്, അതായത് സൈഡ് മാത്രം താഴ്ത്താള്, ഓരോ സൈഡായിട്ട് താഴ്ത്താള്ളത് അതിൻ്റെ ഓപ്ഷൻസാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയർ സസ്പെൻഷൻ പൊക്കണതിനനുസരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമുക്കിവിടെ കാണാം, എത്രത്തോളം പൊക്കാൻ പറ്റും, അതായത് എത്രത്തോളം പൊങ്ങി എന്നുള്ള ലെവല് നമുക്കിതിൽ കാണാം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നോക്കട്ടെ, ഞാനിപ്പോൾ ഈ ഈ ഫുള്ള് പൊക്കാൻ പോവാണ് വണ്ടി, ഇത് ഞാൻ പ്രസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിൽ കാണാൻ പറ്റൂട്ടാ, ഇപ്പോൾ വേണ്ട ഇതിൽ അളവ് മാറുന്ന വേണ്ട. ഇപ്പോൾ വണ്ടി ഫുള്ള് പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി ബാക്കിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വേണ്ട, വണ്ടി ഫുള്ള് പൊന്തി, ഫുള്ള് ഹൈറ്റ് വന്നു. ഇതുപോലെ തന്നെ നമുക്ക് താഴ്ത്താൻ പറ്റും. ഇത് അടിയത്തെ ഓപ്ഷൻ ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഡ്രോപ്പായിട്ട് നിലത്ത് കിടക്കും. ഇനി ഞാൻ ഫുള്ള് ഡ്രോപ്പ് ആവണേ ഞാൻ കാണിച്ചു തരാം. വേണ്ട, വണ്ടി താവുന്ന വേണ്ട. ഇപ്പൊ വണ്ടി ഫുള്ള് അടിയിലിരുന്നു, ഫുള്ള് ഡ്രോപ്പായിട്ട് കിടന്നു. സംഭവം അടിപൊളിയാണ് കേട്ടോ. പിന്നെ എയർ സസ്പെൻഷൻ അടിപൊളിയാണ്. പിന്നെ ഇത് എയർ ലിഫ്റ്റിൻ്റെ ആയതുകൊണ്ടാണ് ഇത്രയും സ്പീഡ്, അതായത് ഡ്രോപ്പ് ആവാനും പൊങ്ങാനും ഇത്രയും സ്പീഡ് എയർ ലിഫ്റ്റിൻ്റെ ആയതുകൊണ്ടാണ്. മറ്റുള്ള സസ്പെൻഷൻ പോരാന്നല്ല ഞാൻ പറയുന്നത്, സംഭവം കുഴപ്പം അടിപൊളിയാണ്, പക്ഷേ ഇത്രയും ഫാസ്റ്റ് ഉണ്ടാവില്ല. ഇത് എയർ ലിഫ്റ്റിൻ്റെ ആയതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ട് താവുന്നത്, ഫാസ്റ്റായിട്ട് പൊന്തുന്നത്. ഓക്കെ, പിന്നെ ബാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലൊരു റോൾ ഗ്യാരേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് വ്യൂല് ജസ്റ്റ് ഒരു ഷോക്ക് ചെയ്തിട്ടില്ല, അത് ഇവിടെ എവിടെയും കണ്ടിട്ടില്ല നമ്മൾ. ഇവിടെ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നത് സൂപ്പർ കാർസിൽ, അതായത് ഐ മീൻ ലക്ഷറി കാർസിൽ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണിത്. സംഭവം വണ്ടിക്ക് വേറൊരു ഷോക്ക് കിട്ടിയിട്ടുണ്ട്. സംഭവം അത് അടിപൊളിയായിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വണ്ടിക്ക് നല്ല എന്താ പറയുക, നല്ല മാച്ചുള്ള കളറിൽ ലെമൺ ഗ്രീനിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടത്. പിന്നെ സംഭവം വെറുതെ ഷോക്കിയാണ് കേട്ടോ, വേറെ ഉപകാരം ഒന്നുമില്ല, അതുകൊണ്ട് വെറുതെ ഒരു ഷോക്കി വെച്ചേക്കാം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ എയർ സസ്പെൻഷൻ്റെ കംപ്രസറും അതുപോലെ ക്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കാണാം. വാ, ഇതാണ് എയർ സസ്പെൻഷൻ്റെ കംപ്രസർ. ഡുവൽ കംപ്രസർ ആണ് വരുന്നത്. BMW ആയതുകൊണ്ട് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡുവൽ കംപ്രസർ ചെയ്തേക്കുന്നത്. പിന്നെ ഇതാണ് എയർ സസ്പെൻഷൻ്റെ ക്യാൻ. ഇത് എയർ ലിഫ്റ്റിൻ്റെ ബാഡ്ജിങ് വേണ്ട, എയർ ലിഫ്റ്റ് പെർഫോമൻസ്. പിന്നെ N1 കോൺസെപ്റ്റ്സ് ആണ് ഈ വർക്ക് ചെയ്തേക്കുന്നത്, എയർ സസ്പെൻഷൻ ഫിക്സ് ചെയ്തേക്കുന്നത്. എറണാകുളത്തുള്ളതാണ് എല്ലാവർക്കും അറിയാം. നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. അതായത് നമുക്ക് ഹെഡ്ലൈറ്റ് ഒരുപാട് കളേഴ്സിൽ നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് കാണാനി. ഓക്കെ, ബാ. നമുക്ക് അടിപൊളിയായിട്ടാ കസ്റ്റം. ഇതിൽ ആപ്പ് നമ്മളിങ്ങനെ ഈ ആപ്പിൽ നമ്മളിങ്ങനെ മാറ്റുന്നതിനനുസരിച്ചിട്ട് ലൈറ്റിൻ്റെ കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ല രസമാണ്. നമ്മളിങ്ങനെ മാറ്റുമ്പോൾ അതിനനുസരിച്ച് കേട്ടാ കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഏകദേശം 210 ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. പിന്നെ വേണ്ട, ഇങ്ങനൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഒരുപാട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എങ്ങനെയാണ് നോക്കിയത്, അതാണ് ഓട്ടോമാറ്റിക് മോഡ്. സംഭവം ഓട്ടോമാറ്റിക് ലൂപ്പ് എന്നുള്ളൊരു മോഡാണ്. ഇത് അടിപൊളിയാണ്, എനിക്ക് പേഴ്സണലി അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് ഇത്. പിന്നെ അതിൻ്റെ അടിയിലുള്ളത് വേറെ കളേഴ്സ് വരും, അതിൻ്റെ അടിയിൽ ഇതിൻ്റെ വേറെ കുറച്ചുകൂടി സ്ലോ ആയിട്ട് വരും, അതിൻ്റെ അടിയിൽ റെഡിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ആയതുകൊണ്ടിരിക്കും.
ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻസ്. ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, കുറേ ലോങ്ങാവും. പിന്നെ ഇതാണ് നമ്മുടെ ഇന്നത്തെ പുലി. ഇതിൻ്റെ മോലാളി നൗഫൽ ഭായ് നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ, മെയിൻ ഗഡിയാണ്. അപ്പോൾ മാത്രമല്ല റാഷി നമ്മുടെ മെയിൻ ഗഡിയാണ്, ഇവിടെ ഒരു ഒന്ന് രണ്ട് പിള്ളേരുണ്ട്, എല്ലാവരും നമ്മുടെ മെയിൻ ഗഡീസാണ്. ഇനി റാഷിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, റാഷിനെ ഞാൻ വിളിക്കാം. റാഷിഡേലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. റാഷിഡേലെ ഏൽപ്പിച്ചിട്ടാണ് നൗഫൽ ഭായ് പോവാറ്, എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും പോവാറ്. റാഷിക്കാണ് ഇതിൻ്റെ ഹൃദയം അറിയാം, മെയിനായിട്ട് ഇതിൻ്റെ ഹൃദയം അറിയണ ആളാണ് നമ്മുടെ റാഷി. അപ്പോൾ നമുക്കിനി റാഷിനോട് ചോദിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചെക്കനെ വിളിക്കാം, റാഷിനെ വിളിക്കാം. ആശി വാ, എന്താ പാടി ചെക്ക, നമ്മുടെ മെയിൻ കേടിയാണ് കേട്ടാ. ഇങ്ങനെ വരുന്ന നോക്കണ്ട, ചെക്കൻ പുലിയാണ്, ഒന്നൊന്നര പുലിയാണ്. ഇനി ഷോപ്പ് ചെക്കനെയാണ്, റാഷിനെയാണ്, ഓട്ടോ നിങ്ങൾക്ക് എന്നാണ് പേര്. അടപ്പാട് നമ്മൾ കോഴിക്കോട് റോട്ടിലാണ് ഷോപ്പ് വരുന്നത്. എന്ത് വർക്കും കാര്യങ്ങളും എന്നുണ്ടെങ്കിൽ ചെക്കനെ കോണ്ടാക്ട് ആക്കിയാൽ മതി, വർക്കും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്ത് തരും. പിന്നെ വണ്ടി എന്തായാലും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ എന്തെങ്കിൽ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ആക്കുക, സപ്പോർട്ട് ആക്കുക. പിന്നെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, തെറ്റുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് കമൻറ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഒന്നുകൂടി ഓക്കെ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. ഓ ഓക്കെ, ബൈ.